നീരവ് മോദി എന്ന പേര് നമുക്ക് ഏറെക്കുറെ സുപരിചിതമാണ്. അയാൾ ഇപ്പോൾ കോടതി പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ച് വിദേശത്തേക്ക് മുങ്ങിയ ഒരു രത്ന വ്യാപാരിയാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തിയാണ് നീരവ് മോദി ബ്രിട്ടനിലേക്ക് കടന്നത്. 2019 മാർച്ചിൽ ബ്രിട്ടനിൽ വെച്ച് അറസ്റ്റിലായ നീരവ് മോദി ഇപ്പോൾ സൗത്ത് വെസ്റ്റ് ലണ്ടനിലെ വാൻസ്വർത്ത് ജയിലിൽ തടവിലാണ്. എന്തായാലും ഇന്ത്യൻ ഗവൺമെന്റ് ഇയാളെ അങ്ങനെയൊന്നും വിടാൻ പോകുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനിലേക്ക് കടന്നെങ്കിലും നീരവ് മോദിയുടേതായി ശതകോടികളുടെ സ്വത്തുവകകൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. ഈ വസ്തുവകകളിൽ ഉൾപ്പെട്ട ആഡംബര വസ്തുക്കൾ ലേലം ചെയ്തു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോടികൾ വില വരുന്ന റോൾസ് റോയ്സ് കാർ ഉൾപ്പെടെയുള്ള വളരെ വില കൂടിയ വസ്തുക്കളാണ് ലേലം ചെയ്തത്. ഇവ വിറ്റഴിച്ചതിലൂടെ 51 കോടി രൂപയാണ് ഇതുവരെ ലഭിച്ചത് എന്നാണ് പുറത്തുവരുന്ന വിവരം. പ്രശസ്ത ചിത്രകാരന്മാരായ MF ഹുസൈൻ, അമൃത ഷെർഗിൽ എന്നിവരുടെ 15 പെയിന്റിങ്ങുകൾ ഇവയ്ക്ക് തന്നെ കോടികൾ വിലമതിക്കുന്നതാണ്. ഇതുകൂടാതെ ഡിസൈനർ ഹാൻഡ് ബാഗുകൾ, വജ്രം കൊണ്ടുള്ള ജ്വല്ലറികൾ തുടങ്ങിയ സാധനങ്ങളെല്ലാം നീരവ് മോദിയുടേതായി ലേലത്തിനുണ്ടായി. ഇവയെല്ലാം തന്നെ വൻ തുകയ്ക്ക് വിറ്റഴിക്കാനായി എന്നാണ് അറിയുന്നത്. 2010 മോഡൽ റോൾസ് റോയ്സ് ഗോസ്റ്റ് കാറായിരുന്നു ലേലത്തിലെ ഏറ്റവും മുന്തിയ ഇനം. ഇതുകൂടാതെ ആഡംബര ഹാൻഡ് ബാഗുകൾ, വാച്ചുകൾ എന്നിവയും ലേലത്തിൽ വിറ്റുപോയി. ആർട്ടിസ്റ്റ് അർപ്പിത സിംഗിന്റെ 27 ഡക്സ് മെമ്മറി എന്ന പെയിന്റിംഗ് ഏറ്റവും കുറഞ്ഞ വിലയായ 1.2 കോടി രൂപയ്ക്കാണ് ലേലത്തിൽ വിൽക്കേണ്ടി വന്നത്. 1935 അമൃത ഷെർഗിൽ വരച്ച പെയിന്റിംഗ് ബോയ്സ് വിത്ത് ലെമൺസ് 15.68 കോടി രൂപയ്ക്കാണ് വിറ്റഴിച്ചത്. ആർട്ടറി ഇന്ത്യ പ്രൈസ് ഡാറ്റ ബാങ്ക് അനുസരിച്ച് ഷെർഗിലിന്റെ ഏറ്റവും കൂടിയ തുകയ്ക്ക് വിൽക്കപ്പെടുന്ന 5 സൃഷ്ടിയാണ് ഇത്. 1972 മുതൽ MF ഹുസൈൻ, VS ഗേറ്റോണ്ട എന്നിവർ വരച്ച ചിത്രങ്ങൾ 9.52 കോടി രൂപയ്ക്കും മഞ്ജിത് ഭാവയുടെ പെയിന്റിംഗ് 6.16 കോടി രൂപയ്ക്കുമാണ് വിറ്റഴിച്ചത്. എന്നാൽ ഇവയ്ക്കെല്ലാം കണക്ക് കൂട്ടിയ വില തന്നെ ലേലത്തിൽ നിന്ന് ലഭിച്ചതായി അധികൃതർ അറിയിച്ചു. മുംബൈയിലെ സഫ്രൺ ആർട്ട് ഗാലറിയിലാണ് ലേലം നടന്നത്. നിരവധി പേർ ഓൺലൈനിലൂടെയും നേരിട്ടുമായി ലേലത്തിൽ പങ്കെടുത്തു. ന്യൂയോർക്കിലെ സൂറിച്ച് മുതൽ നവി മുംബൈ, ജയ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ളവർ പോലും ലേലത്തിൽ പങ്കെടുത്തതായാണ് വിവരം. അതുപോലെ ഡിസൈനർ ഹാൻഡ് ബാഗുകൾക്കും വാച്ചുകൾക്കും ചിത്രങ്ങൾക്കുമുള്ള ലേലം മത്സരം പോലെയാണ് നടന്നത് എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതിനിടെ നീരവ് മോദിയുടെ പെയിന്റിങ്ങുകൾ ലേലം ചെയ്യുന്നത് സ്റ്റേ ചെയ്യാൻ ബോംബെ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. നീരവ് മോദിയുടെ മകൻ നൽകിയ ഹർജിയിലാണ് ഈ ഉത്തരവ്. ഇതിനെ തുടർന്ന് ലേലത്തിന്റെ വരുമാനം ഒരു ദേശീയ ബാങ്കിൽ സൂക്ഷിക്കണം എന്നും ലേലത്തുകയുടെ രസീത് കോടതിയിൽ സമർപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിനിടെ തന്നെ ഇന്ന് വരുന്ന മറ്റൊരു വാർത്ത നീരവ് മോദിക്ക് ബ്രിട്ടീഷ് കോടതി 5 ജാമ്യം നിഷേധിച്ചു എന്നതാണ്. നീരവ് മോദി കടന്നുകളയാനുള്ള സാധ്യത നിലനിൽക്കുന്നതിനാൽ ജാമ്യം നൽകാനാവില്ല എന്ന് ലണ്ടൻ റോയൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ജഡ്ജി Ian Doe പറഞ്ഞു. 40 ലക്ഷം പൗണ്ട്, അതായത് 37 കോടി രൂപ കെട്ടിവെക്കാം എന്നത് അടക്കമുള്ള വാഗ്ദാനങ്ങൾ നീരവിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വച്ചെങ്കിലും കോടതി ജാമ്യം നിഷേധിച്ചു എന്നാണ് വാർത്ത. വെബ് ഡെസ്ക്, തത്വമന്യൂസ്.